എല്ലാവർക്കും കുറച്ചു പേർക്കെങ്കിലും ഇതിനെക്കുറിച്ച് നല്ലൊരു അറിവുള്ളവരാണെന്ന് തീർച്ചയായിട്ടും അറിയാം. ഇതിൽ ആർക്കെങ്കിലും വേണ്ടി ഒരു ചെറിയൊരു ലഘുകരണം, ഭഗവാന്റെ ശ്രീകോവിലിന്റെ ആ പടികൾക്കാണ് സോപാനം എന്ന ഒരു പേര്, ആ ഒരു പദം തന്നെ പറഞ്ഞു വരുന്നത്. ആ പടികൾക്ക് സമീപം നിന്ന് പാടുന്ന സംഗീതമായതുകൊണ്ടാണ് പൊതുവെ സോപാന സംഗീതം എന്നൊരു പേര് ഈ കലയെ വിളിച്ചു വരുന്നത്. എന്നാൽ കലയുടെ യഥാർത്ഥ പേര് കുട്ടിപ്പാടി സേവ എന്നാണ്. കുട്ടിപ്പാടി മൂർത്തിയെ ഉപാസിക്കുക, ദേവന്റെ ചൈതന്യം വർദ്ധിക്കുന്നതിന് വേണ്ടി ആ പൂജകളെല്ലാം മൂർത്തിയിലേക്ക് അർച്ചിക്കപ്പെടുന്ന കലകളിൽ കൂടിയാണ്. മൂന്ന് കലകൾ മുതൽ ത്രികലകള്, ദശകലകള്, 18 കലകള്, 32, 64, 108 കലകൾ, അങ്ങനെ ഒരുപാട് കലകളിൽ കൂടി അർച്ചിക്കുമ്പോഴാണ് ഭഗവാന്റെ ചൈതന്യം വർദ്ധിക്കപ്പെടുന്നത്. അതിനുവേണ്ടിയാണ് നമ്മുടെ ഈ ഉത്സവാദി ക്രിയകളും അനവധി ധ്വജാദി അങ്കുരാദി പടഹാദി ആ വാദ്യ ആഘോഷങ്ങളൊക്കെ നമ്മൾ നടത്തുന്ന ഉത്സവങ്ങളൊക്കെ നടത്തി വരുന്നത് ദേവചൈതന്യം വർദ്ധിക്കുന്നതിന് വേണ്ടിയാണ്. ആ ചൈതന്യ വർദ്ധനവ് ഭഗവാനിലേക്ക് അർച്ചിക്കുന്നത് കലകളിൽ കൂടിയാണ്. അതിൽ ഏറ്റവും ചെറുത് എന്ന് പറയുന്നത് ത്രികലകളാണ്. നൃത്തം, വാദ്യം, ഗീതം, തൗരിത്രിയമായ ഈ ത്രികലകൾ സംഗമിക്കുമ്പോഴാണ് ഒരു പൂജ പൂർണ്ണമാവുന്നതും സോപാന സംഗീതത്തിന്റെ ആവശ്യം ഇവിടെ വരുന്നത്. ആ പൂജാ മന്ത്രങ്ങളിൽ തന്നെ നിവേദ്യത്തിന്റെ മന്ത്രം, ലഡ്ഡൂഗമിത നിവേദ്യാമി, അഭൂവം നിവേദ്യാമി, ഇതെല്ലാം കഴിഞ്ഞ ഛത്രശാമര ശബ്ദം, സർവരാജോപചാര സമിതം സമർപ്പിക്കാൻ കഴിഞ്ഞാൽ നൃത്തമിതം, വാദ്യമിതം, ഗീതമിതം സമർപ്പിക്കാവുന്ന ഒരു മന്ത്രമാണ് നൃത്തവാദ്യ ഗീതം. അതിൽ നൃത്തേതരം എന്ന് പറയുന്നത് അകത്ത് തന്ത്രിമാര് പൂജാരിമാർ ചെയ്യുന്ന താന്ത്രിക ക്രിയകൾ, ആദ്യം ദേഹശുദ്ധി മുതൽക്ക് അവസാനം ആരതി ഒഴിഞ്ഞ് കുട്ടി രക്ഷിക്കുന്നവരെയുള്ള ചടങ്ങുകൾ, താന്ത്രിക ക്രിയകൾ, ഇവയെല്ലാം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് മുദ്രകളിൽ കൂടിയാണ്. ആ മുദ്രാങ്കിതമായ പൂജ ദേവനിലേക്ക് നൃത്തമിതമായിട്ടും വാദ്യം ഇടയ്ക്കാം. ഇടയ്ക്ക് കുറിച്ച് എല്ലാവർക്കും ശരിക്കറിയാവുന്ന ഒരു വാദ്യം തന്നെയാണ് ഇടയ്ക്ക. കാര്യം ഇവിടെ എല്ലാ വർഷവും വരുമ്പോൾ ഞാൻ പറയുന്നതാണ് ഇടയ്ക്ക് എന്താണോ എല്ലോ കാര്യങ്ങൾ പറയുന്നതാണ്. അതുകൊണ്ട് ഇന്ന് ഇടയ്ക്കയുടെ ഒരു വിവരണം പറയുന്നതിൽ കരുതി, ആ ഇടയ്ക്കയുടെ കുട്ടുന്ന കൂറുകളും തീറുകളും ഒക്കെ ആ ഭഗവാനിലേക്ക് വാദ്യമിതമായിട്ടും സോപാനസനത്തിൽ പാടി വരുന്ന ത്യാണികൾ, സ്തുതികൾ, കീർത്തനങ്ങൾ, അഷ്ടപതി, കേശാധിപാദം, പദാധികേശം, ദണ്ഡകങ്ങൾ, പള്ളിച്ചെന്തുകൾ, ശ്ലോകങ്ങൾ, ധ്യാനങ്ങൾ, അങ്ങനെ ഒട്ടേറെ ഘട്ടങ്ങൾ തന്നെ സോപാന സംഗീതത്തിലുണ്ട്. ഇവ പാടി സ്തുതിക്കുമ്പോൾ അത് ആ മൂർത്തിയിലേക്ക് ഗീതമിതമായിട്ടും ഉപയോഗിക്കുന്നു. അങ്ങനെ ഈ തൗരിത്രിയമായ ത്രികലകളുടെ സംഗമം ആണ് ഒരു പൂജ എന്ന് തന്നെ പറയുന്നത്. സൂര്യന്റെ ഉദയാസ്തമയമുള്ള യാമങ്ങൾക്കനുസരിച്ച് ഉദിക്കുന്നതിന് മുമ്പുള്ള ഉഷസിലെ ഉഷപൂജയും, ഉദിച്ച് എതിരേൽക്കുമ്പോൾ എതിരേറ്റ് പൂജ, എതിർത്ത് പൂജയും, ഉദിച്ചു പന്ത്രണ്ടടി നിഴലായാൽ പന്തീടി പൂജയും, ഉച്ചസ്ഥായിലെ ഉച്ചപൂജയും, അസ്തമയത്തിനു ശേഷം അത്താഴ പൂജ, അഞ്ച് യാമങ്ങൾ. ഈ അഞ്ച് യാമങ്ങൾക്കും പൂജകൾക്കും അനുസരിച്ച് സോപാന സംഗീതത്തിന്റെ അമ്പലവഴക്ക സമ്പ്രദായത്തിൽ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ആ ചിട്ടവട്ട പ്രകാരം പാടുമ്പോൾ അത് അമ്പലവഴക്ക സമ്പ്രദായത്തിലെ കുട്ടിപ്പാട് സേവിക്കും. ഇവിടെ അരങ്ങാണ്. ഈ നിയമാവലികളൊന്നും ഇവിടെ ബാധകമല്ല. ഏത് മൂർത്തിയെയും ഏത് രാഗവും ഏത് താളവും സ്തുതിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം അരങ്ങുവഴക്ക സമ്പ്രദായത്തിന് മാത്രമേ ഉള്ളൂ. തികച്ചും ഭക്തിക്കാണ് പരമ പ്രാധാന്യം. ഭക്തിരസം മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഏകസംഗീത രൂപം തന്നെയാണ് സോപാന സംഗീതം. അർച്ചനാ സംഗീതമാണ്, ദേവസംഗീതമാണ്, ആ ഭഗവാനിലേക്ക് അർച്ചിക്കപ്പെടുന്ന സംഗീതമാണ്. നമ്മുടെ ഈ കലിയുഗത്തിൽ നമ്മുടെ മനസ്സിനെ തന്നെ, ആ മലിനമായിരിക്കുന്ന മനസ്സിനെ ശുദ്ധമാക്കി ഏകാഗ്രതയിലേക്ക് നയിച്ച് ഭക്തിയോടുകൂടി അതിലേക്കുള്ള മുക്തിമാർഗമാക്കുവാൻ വേണ്ടി നമുക്ക് ഏക മാർഗം തന്നെ ഉപാസന, അതുപോലെ ഭക്തിയോടുള്ള നാമജപം. കുറച്ചുനേരം വരാൻ പോകുന്ന ഒരു മണിക്കൂർ നമുക്ക് ഭഗവാന്റെ കീർത്തനങ്ങളും സ്തുതികളും അഷ്ടപതിയും ഒക്കെയുമായി ഒരു മണിക്കൂർ നമുക്ക് ചിലവഴിക്കാം. എല്ലാവരും നിങ്ങളുടെ മനസ്സിനെ തന്നെ വളരെ ഭക്തിയുടേതായിട്ട് ഒരു തരത്തിലേക്ക് മാറ്റിയെടുക്കുക. സ്വതവേ ക്ഷേത്രകലകൾക്ക് തന്നെ വളരെ ആളുകൾ വളരെ അറിവ് കുറവായതുകൊണ്ട് അതിന് ജനബാഹുല്യം വളരെ കുറവായിരിക്കും. പക്ഷെ അതെന്താണെന്ന് മനസ്സിലാക്കാൻ അറിഞ്ഞ് നമ്മളതിനെ മനസ്സിലാക്കുമ്പോൾ അതിനുള്ള ഗുണം നമ്മളിലേക്ക് ഏറെ ലഭിക്കുന്നു. തികച്ചും ക്ഷേത്രകലകളിൽ നിന്ന് നമുക്ക് ഉണ്ടാകുന്ന എനർജി എന്ന് തന്നെ പറയുന്നത് പോസിറ്റീവാണ്. അതിനെ ആ ഒരു തരത്തിൽ തന്നെ നമ്മൾ അതിനെ ആസ്വദിക്കണം. ഒരു ഗാനമേളയോ അല്ലെങ്കിൽ ഒരു മിക്സ് പരേഡോ അത് കേൾക്കുന്ന പോലെയല്ല സോപാന സംഗീതം. ഭഗവാന്റെ ഗീതങ്ങളും സ്തുതികളും കേശാദിവാദങ്ങളും അതുപോലെ പദാധികേശവും ദണ്ഡകങ്ങളൊക്കെ അടങ്ങിയതാണ്. വളരെ ഭക്തിയാണ്. ഭക്തി ഒരു വാമൊഴി വഴക്ക സമ്പ്രദായത്തിൽ വരുന്ന കീർത്തനങ്ങളാണ്. അഷ്ടപതിയും സോപാന സംഗീതം ഒന്നാണെന്നാണ് ഒരു ധാരണ. ഇവ രണ്ടും രണ്ടാണ്. സോപാന സംഗീതത്തിൽ പാടി വരുന്ന ഒരു ഭാഗമാണ് അഷ്ടപതി. ശുദ്ധ മലയാളത്തില് വാമൊഴി വഴക്ക സമ്പ്രദായത്തിൽ പാടി വഴക്ക ചിട്ടയിൽ പാടി വരുന്ന ഏതാനും ധ്യാനികളും സ്തുതികളും കീർത്തനങ്ങളും ഒക്കെ അടങ്ങിയതാണ് സോപാന സംഗീതം എന്ന് പറയുന്നത്.
സംസ്കൃതത്തിൽ ജയദേവ ഭാഗം എഴുതിയിട്ടുള്ള ഗീതഗോവിന്ദത്തിലെ 24 കാവ്യങ്ങൾ, ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അവതാരം, അലങ്കാരം, കല്യാണം, രാസക്രീഡ, ഇതെല്ലാം ഭക്തിയോടുകൂടി പ്രതിപാദിച്ചിരിക്കുന്ന ഒരു മഹാകാവ്യമാണ് അഷ്ടപതി എന്ന് തന്നെ പറയുന്നത്. എവിടെ പാടിയാലും അഷ്ടപതി എവിടെ പാടിയാലും അവിടെ കൃഷ്ണന്റെ സാന്നിധ്യം ഉണ്ടെന്നാണ് അതിന്റെ ബലശ്രുതയിൽ തന്നെ പറയുന്നത്. എന്തായാലും കുറച്ച് കീർത്തുന്ന ശേഷം അഷ്ടപതിയും പാടുമ്പോൾ തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാം. എല്ലാവരും വളരെ ഭക്തിയോടുകൂടി നിങ്ങളുടെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കുക. ഗണപതി സ്തുതിയോടുകൂടി തുടങ്ങുന്നു.